മറ്റു ജില്ലകളെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരുപാട് മികച്ച താരങ്ങളെ സിനിമാ ലോകത്തിന് സംഭാവന ചെയ്ത ജില്ലയാണ് മലപ്പുറം. മലപ്പുറം സ്വദേശികളായ സിനിമാ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും മല്ലു മൂവീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുകുമാരൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് സുകുമാരൻ. 70s മലയാള സിനിമയിലെ സൂപ്പർ താര പദവി ഉണ്ടായിരുന്ന സുകുമാരൻ പിന്നീട് ഒട്ടനവധി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. കേരള സ്റ്റേറ്റ് ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ഈ മഹാനായ കലാകാരന്റെ മക്കളാണ് ഇന്നത്തെ സൂപ്പർ താരങ്ങളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പൊന്നംകുഴി വീട്ടിലാണ് സുകുമാരൻ ജനിച്ചു വളർന്നത്. റഹ്മാൻ 80s സൂപ്പർ താര പദവിയുണ്ടായിരുന്ന മലയാളത്തിലെ മികച്ച ഒരു നടനാണ് റഹ്മാൻ. 1983 ഇറങ്ങിയ കൂടെവിടെ എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറിയ അദ്ദേഹം പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 200s ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിയാണ് റഹ്മാൻ. ഉണ്ണിമേനോൻ. തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ മികച്ച ഒരു പിന്നണി ഗായകനായ ഉണ്ണിമേനോൻ മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ 500+ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1992 ഇറങ്ങിയ റോജ എന്ന തമിഴ് സിനിമയിൽ AR റഹ്മാന്റെ പുതുവെള്ളൈമഴൈ എന്ന ഗാനം ആലപിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീട് AR റഹ്മാന്റെ 25 ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശിയാണ് ഉണ്ണിമേനോൻ. പ്രേംജി. മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എന്ന പ്രേംജി സാമൂഹ്യ പരിഷ്കർത്താവ്, എഴുത്തുകാരൻ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ്. പിറവി എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള നാഷണൽ ഫിലിം അവാർഡ് നേടിയ പ്രേംജി മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശിയാണ്. രവി മേനോൻ. MT നിർമാല്യത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ച നടനാണ് രവി മേനോൻ. 70s മലയാള സിനിമകളുടെ അവിഭാജ്യ ഘടകമായിരുന്ന ഇദ്ദേഹം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. TA റസാഖ്. മലയാള സിനിമാ മേഖലയിലെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തായിരുന്ന TA റസാഖ് വിഷ്ണുലോകം, നാടോടി, ഗസൽ തുടങ്ങി 30s സിനിമകൾക്ക് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയാണ് അദ്ദേഹം. ശ്വേത മേനോൻ. അഭിനേത്രിയായും മോഡലായും അവതാരികയായുമെല്ലാം തിളങ്ങിയ താരമാണ് ശ്വേത മേനോൻ. അനശ്വരം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ശ്വേത പിന്നീട് മലയാളത്തിലെ ഒരു പിടി മികച്ച സിനിമകളുടെ ഭാഗമായി. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശിനിയാണ് ശ്വേത. സിത്താര. മലയാളത്തിലെ മികച്ച ഒരു പിന്നണി ഗായികയാണ് സിത്താര കൃഷ്ണകുമാർ. TV ചാനലുകളിലെ സംഗീത പരിപാടികളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയുമാണ് സിത്താര മലയാളികൾക്ക് മുന്നിലെത്തിയത്. 2012 മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ സിത്താര ഗാനഗന്ധർവൻ എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം സ്വദേശിനിയാണ്. സംഗീത. 90s മലയാളത്തിലും തമിഴിലും സജീവമായിരുന്ന നടിയായിരുന്നു സംഗീത. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ സംഗീത മലപ്പുറം കോട്ടക്കൽ സ്വദേശിനിയാണ്. സലാം ബാപ്പു. സിനിമാ സംവിധായകനായ സലാം ബാപ്പു റെഡ് വൈൻ എന്ന മോഹൻലാലിന്റെ ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് മംഗ്ലീഷ് എന്ന മമ്മൂട്ടി ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തു. മലപ്പുറം പൊന്നാനിക്കടുത്ത് പാലപ്പെട്ടിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അനിഖ. 2010 പുറത്തിറങ്ങിയ കഥ തുടരുന്നു എന്ന സത്യനന്ദിക്കാട്ടെ ചിത്രത്തിൽ ബാലതാരമായി നമുക്ക് മുന്നിലെത്തിയ അനിഖ പിന്നീട് എന്നൈ അറിന്താൽ, വിശ്വാസം തുടങ്ങിയ തെന്നിന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ ഭാഗമായി. 2013 മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് നേടിയ അനിഖ മലപ്പുറം മഞ്ചേരി സ്വദേശിനിയാണ്. അനീഷ് ജി മേനോൻ. അപൂർവരാഗം, ദൃശ്യം, ഒടിയൻ, ഞാൻ പ്രകാശൻ, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ സൂപ്പർ സിനിമകളിലൊക്കെ അഭിനയിച്ച് പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ അനീഷ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശിയാണ്. ഹേമന്ത് മേനോൻ. ലിവിംഗ് ടുഗദർ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് ഹേമന്ത് മേനോൻ. പിന്നീട്
ഓർഡിനറി, ചാപ്റ്റേഴ്സ് തുടങ്ങി ഒട്ടനവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ഇദ്ദേഹം മലപ്പുറം തിരൂർ സ്വദേശിയാണ്. രവി വെള്ളത്തോൾ. മലയാള ചലച്ചിത്ര സീരിയൽ നടനായിരുന്ന രവി വെള്ളത്തോൾ 90s രണ്ടായിരത്തിലും ഇറങ്ങിയ ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ അനന്തരവനായ ഇദ്ദേഹം മലപ്പുറം സ്വദേശിയായിരുന്നു. വിനയ് ഗോവിന്ദ്. കിളിപോയി, കോഹിനൂർ, താരം എന്നീ സിനിമകളിലൂടെ തന്റെ സംവിധാന മികവ് കാണിച്ചു തന്ന മലയാള സംവിധായകനാണ് വിനയ് ഗോവിന്ദ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ് വിനയ്. സീനത്ത്. 90s മലയാള ചലച്ചിത്ര ലോകത്തെ ശ്രദ്ധേയയായ സഹനടിയായിരുന്നു സീനത്ത്. ഒട്ടനവധി സിനിമകളിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച സീനത്ത് മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് സീനത്തിന്റെ സ്വദേശം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും കാണുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.